ഹലോ ഫ്രണ്ട്സ്, ഇന്നെങ്ങനെ ഓയിസ്റ്റാ? നമ്മൾ കാണാൻ പോകുന്നത് നാരുട്ടോ ഷിപ്പുഡന്റെ സീസൺ 13 ആണ്. സീസൺ 13-ലെ എപ്പിസോഡ് നമ്പർ 17-ഉം 18-ഉം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നല്ല രണ്ട് എപ്പിസോഡാണ്. നമുക്ക് നേരെ എപ്പിസോഡിൽ പോവാം. നമുക്ക് ടൈറ്റിൽ ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് നാരുട്ടോനാണ്. നാരുട്ടോ നയൻ ടെയിലിൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ നയൻ ടെയിലിൻ്റെ അടുത്ത് കിടക്കുന്ന നാരുട്ടോയുടെ പുറത്ത് ഒരുപാട് പാമ്പുകളെ ഇങ്ങനെ ചുറ്റി പെണഞ്ഞ് പെണഞ്ഞ് കയറുന്ന ആദ്യം നമ്മളുടെ നയൻ ടെയിൽ അതൊന്നും കാര്യമില്ലടപ്പ. എനിക്കെന്താ ഇപ്പോൾ ഇതിൽ കാര്യമൊന്നും പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരം കൊണ്ട് തന്നെ നാരുട്ടോ ആ പാമ്പ് പൊതിയുന്നത് കൊണ്ട് തന്നെ ആ കുഞ്ഞി പാമ്പുകളെ നയൻ്റെ വാ എന്നാക്കിയിട്ട് പേടിപ്പിച്ച് വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് എഴുന്നേക്കാണ് നമ്മളുടെ മൈന. അവളാണെങ്കിൽ പേടിച്ചിട്ട് നേരെ ഡോക്കുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അവനാണെങ്കിൽ എന്തോ പറ്റും മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കബൂട്ടോനെ കാണിക്കുകയാണ്. കബൂട്ടോ എന്തെയാണ്, കുറച്ച് ബോഡീസ് കൂടെ ഒപ്പിക്കുകയാണ്, റീഇൻകാർനേറ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടെ ബോഡീസ് ഒപ്പിക്കുകയാണ്. എന്നിട്ട് നാരുട്ടോനെ കാണിക്കുകയാണ്. നാരുട്ടോയ്ക്ക് രാവിലെ നല്ല പനിയുണ്ട്. അപ്പോഴത്തേക്കും നാരുട്ടോ നല്ല വീക്കാണെന്ന് അവൻ്റെ മുഖവും കണ്ണും കണ്ടാൽ തന്നെ അറിയാം. ആ ഒരു ഓജസ്സും തേജസ്സും ഒന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മളുടെ സാക്കുറ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ഇവൻ എന്തോ പ്രശ്നമുണ്ട്, നീ ഒന്നിരുന്നാ നിന്നെ ഞാൻ ചെക്ക് ചെയ്ത് വിടാൻ പറയുമ്പോൾ നാരുട്ടോ പറയണം അതിൻ്റെ എന്നും ഒരാവശ്യവും ഇല്ലെന്ന്. അപ്പോഴത്തേക്കുമാണ് ലിയോയും ഫാസും ലാഡോയും കൂടെ വന്നിട്ട് നാരുട്ടോനോട് ചോദിക്കുന്നത്, അതായത് ഞങ്ങൾക്ക് നീ എന്താണ് ട്രെയിനിങ് പഠിപ്പിച്ചുതരും, നിൻജുട്സു പഠിപ്പിച്ചുതരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു മോർണിംഗ് ടൈമാണ്. അപ്പോഴത്തേക്കും നാരുട്ടോയ്ക്ക് രാവിലെ തന്നെ മൂടില്ല. അപ്പോഴത്തേക്കും നാരുട്ടോ അതങ്ങനെ പറയുമ്പോൾ ഇവർ പറയണം, ഓ നമ്മുടെ ലീ വില്ലേജിലെ ഏതോ വലിയ ഷിനോബിയാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്താ കാര്യം, രാവിലെ തന്നെ അവനൊട്ടും ചക്രമില്ല, ഒട്ടും എനർജി ഇല്ല എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നാരുട്ടോ പറയണം, അയ്യയ്യോ ആര് പറഞ്ഞില്ലെന്ന്, ഇപ്പോൾ വാ പിള്ളേരെ നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് നാരുട്ടോ പിള്ളേരെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ആര് ഷിസറു പറയുന്നത്, ഈ പിള്ളേരൊക്കെ ഭയങ്കര കുർത്തക്കേടാണല്ലോ, അഞ്ച് പേരെയും കൂടെ നാരുട്ടോയ്ക്ക് മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല. ഇതിലാണെങ്കിൽ മൈനർ നാരുട്ടോയുടെ കൂടെ പോകുന്നില്ല. അവൾ രാവിലെ തന്നെ ഭയങ്കര അപ്സെറ്റാണ്, അവൾ ഒന്നാമത്തെ ആ ഒരു ട്രോമയിലാണ്. അപ്പോൾ അവൾ മാത്രം ട്രെയിനിങ്ങിന് പോകുന്നില്ല. ഷിസറു ആണെങ്കിൽ കൂടെ പോകുന്നുണ്ട്, ഇവരെ നോക്കാനായിട്ട്. ലോഡോ ലിയോ അതുപോലെ തന്നെ ഫാസ് സോറ ഇത്രയും പേരാണ് ട്രെയിനിങ്ങിന് വരുന്നത്. അപ്പോൾ അവർ നല്ല എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്, നാരുട്ടോ നീ എന്താണ് കാണിച്ചു തരാൻ പോകുന്നതെന്ന്. അപ്പോൾ നാരുട്ടോ പറയുകയാണ്, നമുക്കൊരു അടിപൊളി നാരുട്ടോട് തന്നെ മാസ്റ്റർ പീസ് ട്രെയിനിങ് ആണ് പഠിക്കാൻ പോകുന്നതെന്ന്. അപ്പോഴത്തേക്കും ആ പിള്ളേർ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ പഠിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ നാരുട്ടോ പറയാൻ പോകുമ്പോഴാണ് നമ്മളുടെ ഫാസ് പറയുന്നത്, അതായത് എനിക്ക് ഇങ്ങനെ ശരീരം അനങ്ങുന്നതോ വിയർക്കുന്നതോ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നതോ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞുതരാൻ, സിമ്പിളായിട്ട് നിനക്ക് നിൻജുട്സു പഠിക്കണോടെ വൃത്തി കേട്ടവനെ പറയുന്നത് കേട്ടോ, മര്യാദയ്ക്ക് ശരീരമാണെങ്കിൽ വിയർത്ത് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല ഷ്നോബീസ് ആവണമെങ്കിൽ മര്യാദയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പറ്റൂ, വെറുതെ എഴുന്നാൽ ഇരിക്കാൻ മാത്രമേ പറ്റൂ എന്ന് നാരുട്ടോ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഫാസിനെയും വരട്ടി നമ്മളുടെ ഷിസറും നാരുട്ടോ എല്ലാവരും കൂടെ ചേർന്നിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് വെള്ളത്തിൻ്റെ മണ്ടയിൽ കൂടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന്, അതായത് ചക്ര ബാലൻസിങ്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് ഡൈഡറിനെയും ഹിരനെയാണ്. അപ്പോൾ അവരാണെങ്കിൽ ഹാച്ചോ വില്ലേജില്ലേ, ഹാച്ചോ വില്ലേജിൻ്റെ ബോർഡറിൻ്റെ അതായത് ആ ഒരു ഭാഗത്ത് നിൽക്കുവാണ്. എന്നാൽ ടോണിക്കോ വില്ലേജിലും അല്ല ഹാച്ചോ വില്ലേജിലും അല്ല, അങ്ങനെ നിന്നിട്ട് വഴക്ക് കൂടാണ്. അതായത് ഡൈഡറെ പറയുന്നത്, ഞാനാണ് കൂടുതലായിട്ട് ആൾക്കാരെ കൊന്നത്. അപ്പോൾ ഹിരൻ പറയുന്നത്, പോടാ നീയല്ല ഞാനാണ് കൊന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും അവർ എത്ര പേരെ കൊന്നു, എങ്ങനെ കൊന്നു, ആരാണ് ആദ്യം കൊന്നത് എന്ന രീതിയിൽ വഴക്കുണ്ടാക്കാണ്. എന്നിട്ട് പിന്നെയും നമ്മളുടെ നാരുട്ടോനെ കാണിക്കുകയാണ്. നാരുട്ടോ ആണെങ്കിൽ ആ കുരുട്ട് മാക്കാച്ച് നാല് പിള്ളേരൊക്കെ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. അപ്പോൾ നാരുട്ടോയ്ക്ക് ഒരു പകുതിയായപ്പോൾ തന്നെ ഒട്ടും വയ്യുന്നേ നാരുട്ടോയ്ക്ക് ഇനി എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. അവൻ്റെ ചക്രയൊക്കെ എന്തോ പറ്റുന്നത് പോലെ, മൊത്തത്തിൽ ബാലൻസ് തെറ്റിയതുപോലെ. സാക്കുറയാണെങ്കിൽ വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, നാരുട്ടോ ഇത് നീ തന്നെ ആണോ, സത്യത്തിലെ നാരുട്ടോ ഇങ്ങനൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മളുടെ മൈനെ കാണിക്കുകയാണ്. അവൾക്ക് ഏതോ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക നമ്മുടെ ഡയമെൻഷൻ പോലെ തോന്നുകയാണ്. അതായത് അവിടുന്ന് അവൾ താഴെ വീഴുന്നതായിട്ടും എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ നടക്കുന്നതായിട്ടും ഒരു കണ്ണുകളൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നതായിട്ടും അപ്പോഴത്തേക്കും ഒരു സൂര്യനെ പോലെ ഗ്ലോ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് അവളെ ആ താഴേക്ക് വീഴുന്നതിൽ നിന്നും പിടിച്ചു നിർത്തുന്നതായിട്ടും അതാരാന്ന് അവളിങ്ങനെ അമ്പരന്ന് നിൽക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അതാരാന്ന്.
അപ്പോഴത്തേക്കും പിന്നെയും കാണിക്കുന്നത് നാരോട്ടോ അടുത്താണ്. ആ കൊച്ചു പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് നാരോട്ടോ അടുത്ത് വന്നിട്ട് ഇക്കിലി 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 നാരോട്ടോ ചേട്ടാ എഴുന്നേക്കെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഹിഡനെയും ഡൈഡറേനെയും കാണിക്കാണ്. ഡൈഡറേയും ഹിഡനും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും വഴക്കാണ്. ഡൈഡറ പറയുന്നുണ്ട്, ഇട വൃത്തികെട്ടവനെ, നിന്റെ അടുത്ത് ഞാൻ ആ ഡെത്തിൻ്റെ ഇത് വരയ്ക്കാൻ പറഞ്ഞാൽ നീ എന്താ വരച്ച് വെച്ചേക്കണേ? മാക്കാച്ചി ഒരു സാധനം, അതിനകത്ത് നിന്ന് ആരേടെ നീ കൊല്ലാൻ പോണെ? നീ എന്നെ കണ്ട നിനക്ക് തോന്നുമല്ലോ നീയാണ് രാജാരി വേറൊന്ന് മാറിയിക്കണം എന്ന് പറഞ്ഞ് ഹിഡനെ വഴക്കുറയാണ്. അപ്പോൾ ഹിഡൻ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നീ C1, C2, C3 എന്ന് പറഞ്ഞിട്ട് സെറ്റിൻ്റെ ഇതുപോലെ കുറേ ഇതുണ്ടാക്കി വെച്ചേക്കുന്നല്ല, എന്ത് വാ ഇതൊക്കെ, ഇതൊക്കെ ഒരേ സാധനം തന്നെയല്ലേ, നീ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇതിട്ടെന്ന് പറഞ്ഞ് നീ ചവച്ചത് ഉപ്പി ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒരു നേരം, എന്നിട്ട് ഉണ്ടാക്കിയത് പുസ് പുസ് എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. അതിന് ഞാനാണ് കൊന്നത് എല്ലാവരെയും എന്ന് പറഞ്ഞ് ഹിഡൻ പറയാണ്. ഡൈഡറെ തിരിച്ച് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ഇവരങ്ങനെ തർക്കിച്ച് നിൽക്കുമ്പോഴാണ് യമട്ടോയും സായും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ നാരോട്ടോയുടെ അവസ്ഥ കാണിക്കുകയാണ്. നാരോട്ടോയുടെ മണ്ടയിൽ ഒരു മർമേഡിനെ തന്നെ പിള്ളേരെ പണിഞ്ഞു വെച്ച്, എന്നിട്ടും നാരോട്ടോക്ക് അനങ്ങാൻ കൂടി വയ്യ. അത്രയ്ക്കും നമ്മുടെ നാരോട്ടോ ടയേർഡാണ്. അപ്പോൾ ലോഡോ ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് അവിടെ നിന്ന് ബീച്ചിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചിനെ അതിൻ്റെ അമ്മയും അച്ഛനും കൂടെ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴത്തേക്കും ലോഡോയ്ക്കും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഫാസിനും ആർക്കും ആരും ഇല്ല, അതായത് എല്ലാ അവരുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അപ്പോൾ അത് ഓർത്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങ് കരയാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും ആ കൊച്ചിനെ അവൻ്റെ അച്ഛനും അമ്മയും വിളിച്ചു കൊണ്ട് പോകുന്നത് നമ്മളുടെ നാരോട്ടോ ഉൾപ്പെടെ അവർ അഞ്ച് പേരും, അതായത് ആ പിള്ളേരും നാരോട്ടോയും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ലിയോയും ഫാസും ലോഡോയും ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര വിഷമമാണ്, അവർക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അറിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ നാരോട്ടോയ്ക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ട്, കാരണം നാരോട്ടോയും ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു വന്ന ആളാണല്ലോ. അപ്പോഴത്തേക്കും അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് നോക്കുമ്പോൾ പിള്ളേരെ എന്ത് ചെയ്യുന്നുണ്ട്, കളിപ്പിക്കുന്നുണ്ട് അവരുടെ അമ്മ. അപ്പോൾ വേറെ പാരൻസ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവർ എല്ലാവരും കൂടെ ഫാസൊക്കെ അല്ലറി കിടന്ന് കരയാണ്. അപ്പോഴത്തേക്കും നാരോട്ടോയ്ക്ക് എന്തോ പറയണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആണ് നമ്മളുടെ ഷിസറോയും അതുപോലെ തന്നെ ജോക്കോയും അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും അവരെ കാണുമ്പോൾ നാരോട്ടോ പറയണം, ദൈവമെന്നോ നിങ്ങളുടെ അച്ഛനും അമ്മയും. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ ഓടി ചെന്ന് അവരെ കൈ പിടിക്കുന്നുണ്ട്, അതായത് നമ്മളുടെ ലോഡോയും ലിയോയും മൈനയും ഫാസും കൂടെ. അപ്പോഴത്തേക്കും ലോഡോയും മൈനയും ഫാസും സോറയും ഒക്കെ ആദ്യമേ ചെന്ന് കൈ പിടിച്ചു. അപ്പോഴത്തേക്കും നമ്മളുടെ ലിയോ മാത്രം ഒറ്റയ്ക്കായി പോവാണ്. അപ്പോൾ അവൻ ഒറ്റയ്ക്കാണോന്നൊരു തോന്നില്ല. അവന് വരുമ്പോൾ നമ്മൾ മൈന വന്നിട്ട് പറയണം, വാ 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 നീ എൻ്റെ കൈ പിടിച്ചോളാം. അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് പോവാണ് ഒരു ഫാമിലി ആയിട്ട്. അപ്പോഴത്തേക്കും നാരോട്ടോക്ക് അത് കണ്ടിട്ട് കുറച്ച് ആശ്വാസമാണ്, കാരണം ആ പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ നാരോട്ടോ അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. വരുമ്പോൾ സാക്കുറ പറയുന്നുണ്ട്, നീ വല്ലാണ്ട് ടയേർഡ് ആവുന്ന നാരോട്ടോ നിന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന്. അപ്പോൾ നാരോട്ടോ പറയുന്നുണ്ട്, വേണ്ട അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ മൈന കാണുന്നതാണ് കാണിക്കുന്നത്. നാരോട്ടോയുടെ ഉള്ളിൽ മൊത്തം നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു സംഭവം പടർന്ന് കയറുവാണ്. അതിങ്ങനെ നാരോട്ടോനെ ചുറ്റി വരിഞ്ഞിപ്പോൾ കൊല്ലും എന്നുള്ള രീതിയിൽ എത്തുകയാണ്. അപ്പോഴത്തേക്കും പുറത്ത് പോ നീ പുറത്ത് പോ എന്ന് നമ്മളുടെ മൈന പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് നാരോട്ടോയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല, സാക്കുറയ്ക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഷിസറോ അങ്ങോട്ടേക്ക് വരികയാണ്. അവൾ നോക്കുമ്പോൾ ഇവൾ പറയുകയാണ് പുറത്ത് പോവാൻ നാരോട്ടോനോട്. അപ്പോൾ എന്ത് മിസ്ബിഹേവ് ആണ് നീ ചെയ്യുന്നത്, നിനക്ക് സംസാരിക്കാനുള്ള പ്രായമായി വരുന്നുണ്ട്, നീ അത് എന്താണ് സംസാരിക്കുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം, അതിൻ്റെ അർത്ഥമൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം, അതിൻ്റെ പ്രായമാണ് നിനക്ക്, നീ അപ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിക്കാൻ പോകുന്നൊക്കെ വിചാരിച്ചിട്ടാവണം നമ്മുടെ ഷിസറ് ഓരോരുത്തര അടി നമ്മളുടെ മൈനയ്ക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൊച്ചാണെങ്കിൽ കരയാൻ തുടങ്ങാണ്. ഭയങ്കരമായിട്ട് കരഞ്ഞ് അവൾ ഓടി റൂമിലേക്ക് പോവാണ്. നമ്മളുടെ നാരോട്ടോയും സാക്കുറയും പോലും വിചാരിച്ചില്ല ഷിസറു അങ്ങനെ ചെയ്യുമെന്ന്. കുഞ്ഞെന്താ പ്രതീക്ഷിച്ചതെന്ന് പോലും നമ്മളുടെ നാരോട്ടോയ്ക്കും മനസ്സിലാവില്ല, ഷിസറുക്കും അറിയത്തില്ല കുഞ്ഞെന്താണ് ഉദ്ദേശിച്ചതെന്ന്. മൈനയാണെങ്കിൽ എന്തോ ഭയങ്കര വിഷമമായിട്ട് അവൾ ഒരു റൂമിൽ പോയിരുന്ന ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ നാരോട്ടോയും സാക്കുറയും നടന്നു കഴിഞ്ഞ സംഭവമാണല്ലോ, ഇനി അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. സാക്കുറ പറയുന്നുണ്ട്, ആ കൊച്ചു വന്നപ്പോൾ തൊട്ട് നിന്നെ കണ്ടിട്ട് എന്തോ ഒരു ഇതായിട്ടാണ് പെരുമാറുന്നത് മൈന. അപ്പോൾ വേറെ ആരുടെത്തും അവൾ അങ്ങനെ പെരുമാറുന്നില്ല. പിന്നീട് അവൾ എപ്പോഴും നിന്നോടാണ് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്, വേറെ ആരുടെ സംസാരിക്കുന്ന കൂടി ഇല്ല, അങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നില്ല. അപ്പോൾ നാരോട്ടോയും പറയുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന്. അപ്പോൾ സാക്കുറ പറയുന്നുണ്ട് നീ ശ്രദ്ധിച്ചോ, അതായത് നിൻ്റെ അടുത്ത് ആ കൊച്ചു മിസ്ബിഹേവ് ചെയ്യാൻ തുടങ്ങിയ സമയവും, അതായത് ആ ഒരു നീ വീക്കായി തുടങ്ങിയില്ലേ ആ ഒരു സമയം ഏകദേശം ഒഴിപോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന്. അപ്പോഴത്തേക്ക് നാരോട്ടോ പറഞ്ഞേ അതിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ല. അപ്പോൾ സാക്കുറ നാരോട്ടോടെ കവാലത്തിന് എണ്ണം കൊടുത്തിട്ടുണ്ടോ, മുടങ്ങി ഇരുന്നോണം, പണയുമ്പോൾ കൂടുതൽ ഇങ്ങോട്ട് പണയാൻ വരുന്നാ പറഞ്ഞ് അടിച്ച് നിന്നെ ചെപ്പാക്കുട്ടി ധരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ നാരോട്ടോ മര്യാദയ്ക്ക് ഇരുന്ന് കൊടുക്കുന്നുണ്ട്, ഇത് ആദ്യമേ അങ്ങ് ചെയ്തിരുന്നെങ്കിൽ
അപ്പോൾ ഇതെല്ലാം നമ്മളുടെ കബൂറ്റോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ എന്താ നടക്കുന്നതെന്ന്. അപ്പോഴത്തേക്കുമാണ് ആ വില്ലേജിൻ്റെ ഹെഡ് അങ്ങോട്ടേക്ക് വരുന്നത്. വില്ലേജിൻ്റെ ഹെഡ് പറയുന്നുണ്ട്, ഞാൻ ടോണിക്ക വില്ലേജിൻ്റെ ഹെഡിനെയും കൊണ്ടാണ് വന്നേക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും ഇവരെല്ലാം ഞെട്ടിപ്പോകുന്നുണ്ട്, കാരണം ടോണിക്ക വില്ലേജിൻ്റെ ഹെഡ് മരിച്ചു എന്നാണ് ഇവർ വിചാരിച്ചതെന്ന്. അപ്പോഴത്തേക്കും ഈ കൊച്ചുങ്ങൾ നമ്മളുടെ മൈനയും ലിയോയും പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്, കാരണം അവരുടെ മുത്തശ്ശനാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ടോണിക്കയുടെ കണ്ണ് കെട്ടി വെച്ചേക്കാണ്, അതെന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയണം, നമ്മളുടെ ടോണിക്കയുടെ കണ്ണ് ആ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കെട്ടി വെച്ചേക്കുന്നതെന്ന് നമ്മളുടെ എന്താണ് ഡൈസോനാസോ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും പിള്ളേരെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഡോക്കൂൻ്റെ അടുത്തേക്ക് നേരെ വരികയാണ്. ഇത് കാണുമ്പോഴേ മൈനയ്ക്ക് എന്തോ സംശയം തോന്നുകയാണ്. ഡോക്കൂനോട് പറയാണ്, ആ ഒരു സംഭവം ഇല്ലേ, ഞാൻ നിനക്ക് തന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നിൻ്റെ കൂടെ തന്നില്ലേ, നിനക്ക് ഓർമ്മയില്ലേ, ആ ഒരു സംഭവം നീ എനിക്ക് തിരിച്ചു തരണം. അതായത് നമ്മളുടെ ഡോക്കൂൻ്റെ കയ്യിലാണല്ലോ നമ്മൾ ടോണിക്ക് ആ ഒരു സ്റ്റിക്ക് കൊടുത്തത്, അത് സേഫ് ആയിട്ടുള്ള ബാക്കി ഞാൻ വേറെ ആൾക്കാരുടെ കൊടുത്തു, ബാക്കി ഇപ്പം നിൻ്റെ കയ്യിലുള്ളത് നീ തരണമെന്ന് പറയാണ്. അപ്പോഴാണ് മൈനയ്ക്ക് ഈ ഒരു ഗ്രാൻഡ് പാനെ കണ്ടിട്ട് എന്തോ ഒരു സംഭവം സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത്. അങ്ങനെ അവൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അസ്ഥിക്കൂടം, അതായത് മരിച്ചു പോയ ഒരാളെ പോലെ അവൾക്ക് തോന്നുന്നത്. അവളാണെങ്കിൽ ഇതെൻ്റെ ഗ്രാൻഡ് പാ അല്ല, മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് തല ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും തലയെ കെട്ടിയിരുന്ന ആ ഒരു തുണി അഴിഞ്ഞു പോവാണ്. ആ ഒരു കണ്ണിലെ കെട്ട് അഴിയുമ്പോഴാണ് കാണുന്നത് അത് റീഇൻകാർനേറ്റഡ് ആയിട്ട് വരുന്ന അതേ ആൾക്കാരുടെ കണ്ണ് പോലെ ഇരിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു നമ്മളുടെ കബൂട്ടോടെ പരിപാടിയായിരുന്നു ഇതൊക്കെ. നമ്മളുടെ മൈന ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് ഇവർ നോക്കുന്നത്. എല്ലാവരും കബൂട്ടോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നാറൂട്ടോ ആണെങ്കിൽ ആ ഷിനോബീസിൻ്റെ കയ്യിൽ നിന്ന് വാരി പറക്കി അടി വാങ്ങിക്കുന്നു എന്നല്ലാതെ നാറൂട്ടോക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ ടോണിക്കൊക്കെ ഫൈറ്റ് ചെയ്യാനൊന്നും അത്രയ്ക്കും പറ്റുന്നില്ല, അത് നമ്മുടെ കബൂട്ടോക്ക് ഒന്നും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഒത്തിരി വീക്ക് ആയിട്ടുള്ള ആളാണ് ടോണിക്ക, അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ടോണിക്കിനെ റീഇൻകാർനേറ്റ് ചെയ്ത് തിരിച്ചെടുക്കുകയാണ്, എന്നിട്ട് ബാക്കിയുള്ളവർ വെച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നാറൂട്ടോക്ക് ആ ഷിനോബീസിൻ്റെ കയ്യിൽ നിന്ന് കാര്യമായിട്ട് അടി കിട്ടുന്നുണ്ട്. ഇത് കണ്ടിട്ട് പിള്ളേരും അതുപോലെ തന്നെ നമ്മുടെ സാക്കുറയും ഞെട്ടി നിൽക്കുകയാണ്. ഈ ചെറുക്കൻ എന്താ കാണിക്കുന്നത്, ഇവൻ അല്ലേ തന്നെ ആരെങ്കിലും ഒക്കെ അടിച്ചു വാരിയിട്ട് കൂട്ടുന്ന ആളാണ്, ഇവനിപ്പോൾ എന്തോ പറ്റിയെന്ന്. അപ്പോൾ നാറൂട്ടോ ഇങ്ങനെ അടി കൊണ്ടിട്ട് പെട്ടെന്ന് അയ്യോ അയ്യോ വയറുവേദന എടുക്കുന്നു, എൻ്റെ വയറ്റിൽ എന്തോ ഞെരുക്കി പിടിക്കുന്നു എന്നും പറഞ്ഞിട്ട് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ പിള്ളേരെല്ലാം ഓടി അവൻ്റെ അടുത്ത് വരികയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ മൈന നമ്മുടെ നാറൂട്ടനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കുറേ പാമ്പുകൾ നാറൂട്ടനെ ചുറ്റി ചുറ്റി നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ നാറൂട്ടനെ പൊതിയും അകത്ത് കയറുകയാണ് നാറൂട്ടോടെ. അപ്പോഴത്തേക്കും മൈന പറയുന്നുണ്ട്, ഇറങ്ങ് ഇറങ്ങ് പുറത്തിറങ്ങ് പുറത്തിറങ്ങ് ഗെറ്റ് ഔട്ടെന്ന്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ആർക്ക് നമ്മളുടെ ടോക്കൂരൊന്നും ഒന്നും മനസ്സിലാവാത്തത്, കാരണം വീട്ടിനകത്ത് നിന്നപ്പോൾ പുറത്തിറങ്ങാൻ പറഞ്ഞു. അതിന് അർത്ഥം എന്തുവാണ്, പുറത്തിറങ്ങുന്നു പറഞ്ഞാൽ വീട്ടിന് പുറത്തിറങ്ങാൻ. പക്ഷേ ഇപ്പോൾ നാറൂട്ടോ നട റോഡിന് കിടക്കുകയാണ്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങാനാണ് ഇവർ പറയുന്നതെന്നും പറഞ്ഞ് മൈനയടുത്തേക്ക് നമ്മളുടെ ജോക്ക് പോയിട്ട് എന്താ മോളെ നീ പറയുന്നേ, ആ ചേട്ടന് വയ്യല്ലോ, അവൻ അടി കൊണ്ടിട്ട് വയ്യ എന്നൊക്കെ പറയുമ്പോൾ മൈന പറയണേ, ഇല്ല നാറൂട്ടോ ചേട്ടൻ്റെ അടുത്ത് പുറത്തത്, നീ പുറത്തു വാ നീ പുറത്തു വാ നീ പുറത്തു വാ എന്ന് പറഞ്ഞാൽ ആ കൊച്ചു ബഹളം വയ്ക്കുകയാണ്. എല്ലാവരോടും പറയാണ് മാറി നിൽക്കാനൊക്കെ. അപ്പോഴത്തേക്കും അവർക്ക് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആണ് നാറൂട്ടോ ഛർദ്ദിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആ കുഞ്ഞു കുഞ്ഞു പാമ്പുകളില്ലേ, അത് എല്ലാം കൂടെ ഒരൊറ്റ എണ്ണമാണ് അകത്ത് പോയത്, അതെല്ലാം കൂടെ ചെന്നിട്ട് വളരുമായിരുന്നു അവിടെ കിടന്ന്. എന്തിൻ്റെ ചക്ര ഉപയോഗിച്ച് നമ്മുടെ നയൻ ടെയിലിൻ്റെ ചക്ര ഉപയോഗിച്ച്. അതുകൊണ്ടാണ് നമ്മളുടെ നാറൂട്ടോയ്ക്ക് വീക്കായിട്ട് തോന്നിയത്. അങ്ങനെ ഒരു ഫോർ ടെയിൽഡ് വേർഷൻ 2 ഫോമിലേക്ക് ആര് പോവാണ്, ആ ഒരു കൊച്ചു പാമ്പുകളെല്ലാം കൂടെ ഗ്യാദറപ്പ് ആയിട്ട് പോവാണ്. ഇപ്പോഴാണ് നമ്മളുടെ കബൂട്ടോൻ്റെ കൂക്ക് കേൾക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കബൂട്ടോയ്ക്ക് പോലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. ബാലെടുത്ത് വെച്ച് അടിച്ച് മാറിപ്പോടാർക്ക എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയൻ ടെയിൽ ചവിട്ടി പുറത്താക്കാണ്. അപ്പോഴത്തേക്കും ഇത് സത്യത്തിൽ നയൻ ടെയിലിൻ്റെ ഒരു ക്ലോൺ മാത്രമാണ്. പക്ഷെ നാറൂട്ടോ അടുത്തുനിന്ന് ചക്ര എടുക്കും തോറും ഇതിനെന്താവാൻ പറ്റും, സ്ട്രോങ് ആവാൻ പറ്റും. അപ്പോഴത്തേക്കും നാറൂട്ടോനെ വരെ അത് തൂക്കിയെടുത്ത് ദൂരെ എറിയുന്നുണ്ട്. നാറൂട്ടോ അത്രത്തോളം വീക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെയും കൂട്ടിയിട്ട് ഷിസറൂൻ്റെ അടുത്ത് പോവാൻ പറയുന്നുണ്ട് നമ്മളുടെ ടോക്കു. അപ്പോഴത്തേക്കും ഷിസറ് പറയുന്നുണ്ട് നാറൂട്ടോയോ എന്ന്. അപ്പോഴത്തേക്കും ജോക്ക് പറയുന്നുണ്ട് നോക്കട്ടെ, നീ എന്തായാലും പിള്ളേരെയും കൊണ്ട് പോകുന്നു, അത് മൈനയ്ക്കൊക്കെ ഡ്രോമയുള്ളതാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര പ്രശ്നമാവും, അവിടെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടിരുത്താൻ പറയാണ്. നമ്മളുടെ നയൻ ടെയിലിൻ്റെ ക്ലോൺ ആണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ നാറൂട്ടിനെ പോലും അതിന് വേണ്ടുന്ന രീതിയിൽ നിൽക്കുകയാണ്. അലറിക്കാറിക്കൂവി ജോക്കുവിൻ്റെയും ഷിസറുവിൻ്റെയും പിള്ളേരുടെ അടുത്തേക്ക് ചാടി പോവുകയാണ്. അപ്പോൾ കബൂട്ടോ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, ഒരു വിധത്തിലും നടക്കത്തില്ല മോനെ, ജസ്റ്റ് മിസ്സിനെ
നമ്മുടെ മൈക്കയും റോഗ്ലിയും ആണ് വന്നിട്ട് ഒറ്റ ചവിട്ട് എങ്ങോട്ടാണ് കയറി കയറി പോണേ അടങ്ങി നിൽക്കണം എന്ന് നാരൂട്ടോനെ നമ്മുടെ കക്കാഷി വന്ന് രക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ടെൻഷൻ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടീം അസുമയാണെങ്കിൽ സാക്കുറേനെയും കക്കാഷിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീം കുറാനേനാണെങ്കിൽ നാരൂട്ടോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെജിയും ടെൻഷനും അവിടെ റീഇൻകാർനേറ്റഡ് ആയിട്ട് വന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതായത് അതെന്തോ കാണിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതായത് റീഇൻകാർനേഷനൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോഴത്തേക്കുമാണ് ഇവർക്ക് മനസ്സിലാവുന്നത് റീഇൻകാർനേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കാണെന്ന് സംഭവങ്ങളൊക്കെ മനസ്സിലാവുക ആയി വരുന്നതേ ഉള്ളൂ. നമ്മുടെ റോക്ക്ലിയൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ആരെ നേരിടാണ് നയൻ ടെയിലിനെ നേരിടാണ്. അപ്പോൾ ചോജിയൊക്കെ ഇടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, നെജിയും വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടും ഇവർ മരിക്കുന്നോ അങ്ങനെ ഒന്നുമില്ല, ഇങ്ങോട്ട് വരുവാണ് പിന്നെയും പിന്നെയും. അപ്പോഴത്തേക്കും ലാസ്റ്റ് നമ്മളുടെ എന്താണ് നമ്മുടെ മൈഗയും ലീയും കൂടെ എന്തെയാണ് ഇന്നോ ഗേറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇന്നോ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് നയൻ ടെയിലിൻ്റെ ക്ലോ ഒന്നെ അടിച്ച് പരത്തുവാണ്. പക്ഷേ നയൻ ടെയിലും അടിപൊളിയായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് നയൻ ടെയിലിൻ്റെ സൈസ് ചെറുതാവുന്നത് കണക്കോ അങ്ങനെ എന്തൊക്കെയോ ഒരു വ്യത്യാസം നയൻ ടെയിലിന് വരാണ്. അപ്പോൾ തന്നെ നയൻ ടെയിൽ ചുറ്റും നോക്കുകയാണ് നറൂട്ടോ എവിടെയെന്ന്. അപ്പോൾ ആണ് ഹിനാച്ച കാണുന്നത് നറൂട്ടോനെയാണ് നോക്കുന്നതെന്ന്. അപ്പോൾ ഹിനാച്ച അത് നയൻ ടെയിലിനെ പിടിച്ചു വയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നയൻ ടെയിലെ ഹിനാച്ചനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ നറൂട്ടോടെ വയറ്റി കൊണ്ടുപോയി കൈ വയ്ക്കുകയാണ്, എന്നിട്ട് ചക്ര അബ്സോർപ്ഷൻ നടത്തുകയാണ്. അപ്പോഴത്തേക്കും കക്കാഷി കാണുന്നുണ്ട് നയൻ ടെയിൽ വലുതായി വലുതായി വരുന്നത്. അപ്പോൾ കക്കാഷിക്ക് മനസ്സിലാവണം നറൂട്ടോനെ ഉപയോഗിച്ചാണ് അത് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കക്കാഷി നോക്കുമ്പോൾ നയൻ ടെയിൽ നമ്മളുടെ നറൂട്ടോനെ തൂക്കിയെടുത്ത ഒരു സ്ഥലത്തേക്ക് എറിയാണ്. എന്നിട്ട് നമ്മളുടെ സിറ്റിയിലാണ് നിൽക്കുന്നത്, സിറ്റിയുടെ നടുക്ക് കിടന്ന് ആട്ടം ആടുവാണ്. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നയൻ ടെയിലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് കബൂട്ടോ കൊച്ചു സ്നേക്സിനെ വെച്ച് ഉണ്ടാക്കിയ ഒരു വെറും നയൻ ടെയിലിൻ്റെ ചക്രം ഉപയോഗിച്ച് ജസ്റ്റ് ഒരു കോപ്പി, ഒരു 1% 2% ചക്രം മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ടാണ് ഇതിടയ്ക്കിടയ്ക്ക് വീക്കായി പോകുന്നത്. ടെൻഡനും ഷിനോയും കിബയും എല്ലാവരും മാക്സിമം നോക്കുന്നുണ്ട്. നയൻ ടെയിലിൻ്റെ ആ ഒരു ഫോമില്ല, അതാണെങ്കിൽ നറൂട്ടോടെ ചക്രം ഉപയോഗിച്ച് ടെയിൽഡ് ബീസ്റ്റ് ബോൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം ഇപ്പോൾ ഓർക്കണം, അതായത് നമ്മളുടെ നറൂട്ടോ ഇത് പഠിച്ചിട്ടില്ല ഈ സമയത്ത്. ചക്ര അബ്സോർബിങ് സ്നേക്സിനെ വെച്ചാണ് ഇത് ചെയ്തേക്കുന്നത്. ഷിക്കമാറാണെങ്കിൽ ഷാഡോ ബൈൻഡ് ചെയ്ത് കബൂട്ടോനെ പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഇത് കണ്ടതും നമ്മളുടെ കക്കാഷി ആണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരെ പിടിച്ച് മാറുന്നുണ്ട്. കാരണം കബൂട്ടോക്കും പറ്റുന്നില്ല, ആർക്കും പറ്റുന്നില്ല ഈ സാധനത്തെ കൺട്രോൾ ചെയ്യാൻ. ഇനി ഇതെന്തോ ചെയ്യുമെന്ന് അറിയാൻ വയ്യ. മാക്സിമം ആൾക്കാരെ ഇവാക്വേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആൾക്കാരെ ഇവാക്വേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്, ഷിക്കമാറും ജോജിയും എല്ലാം. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ജോക്കു നറൂട്ടോ എവിടെ കിടക്കുന്നതെന്ന് കാണുന്നത്. ഞാൻ പോയി നറൂട്ടോനെ രക്ഷിക്കാം, നീ ഷിസറോ നീ പോയിട്ട് ഈ പിള്ളേരെ വീട്ടിലാക്കണം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ മൈനയാണെങ്കിൽ ഇത് കേട്ടിട്ട് എന്താണ് ഞാൻ വരത്തില്ല, നമ്മുടെ ഷിസറുൻ്റെ കൂടെ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് മൈന വാശി പിടിച്ചിട്ട് നിൽക്കുകയാണ്. എന്ത് പറയാൻ, ആ കുഞ്ഞിനെ വെറുതെ അടിച്ചില്ലേ, അതുകൊണ്ട് അവർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും നമ്മളെ നാറൂട്ടോ സ്ഥലത്ത് നമ്മളെ നയൻ ടെയിൽ എടുത്ത് എറിഞ്ഞേക്കാണ്. എന്നിട്ട് നയൻ ടെയിൽ നോക്കുമ്പോൾ നമ്മൾ ജോക്ക് വന്നിട്ട് നാറൂട്ടോനെ രക്ഷിക്കാൻ പോകുന്നു. നയൻ ടെയിലാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വെച്ച് നീ ഇത് ചെയ്യോടാന്ന് പറഞ്ഞ് ചവിട്ടാൻ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ആണ് കബൂട്ടോ ഒരു വലിയ പാമ്പിനെ അങ്ങോട്ടേക്ക് സമൺ ചെയ്യുന്നത്. അത്രേ കാണിക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ കാണിക്കുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്ന നറൂട്ടോനെയും ജോക്കുനെയാണ്. അതിനർത്ഥം നമ്മളുടെ നറൂട്ടോയൊക്കെ സേഫായിട്ട് എവിടെ ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയാൻ വയ്യ. അപ്പോഴത്തേക്കും നമ്മളുടെ വില്ലേജ് കാണിക്കുകയാണ്. ഹജോ വില്ലേജിലാണെങ്കിൽ എല്ലാവരും സേഫാണ്, പക്ഷെ കുറച്ച് കുറച്ച് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഹിനാറ്റയും സാക്കുറയും ഇനോയും ഒക്കെ ചേർന്നിട്ട് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കക്കാഷി ആണെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ ഡൊസനാസോൻ്റെ അവിടെ ഒരു സ്ഥലമില്ലേ, അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു 3 സ്ക്രോൾ വെക്കുന്ന ഒരു റോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കത്തത് മാത്രം ഫില്ലാവാതിരിക്കുന്നു. അത് കാണുമ്പോഴേ നമ്മളുടെ കക്കാഷിക്ക് സംശയം തോന്നുകയാണ്, ആ ഒരു സ്ക്രോള് എങ്ങോട്ട് പോയി, അവിടെ സ്ക്രോൾ ഉണ്ടാന്ന്. അപ്പോൾ ഷിക്കമാറോനും അത് കാണുമ്പോൾ സംശയം തോന്നുന്നുണ്ട്. ബുദ്ധിജീവിയൊക്കെ അങ്ങനെയാണ്, ഒരെണ്ണം ഡിസ്ലൊക്കേറ്റ് ആയിരുന്നാലും സംശയം തോന്നും. കാരണം എന്നെ പോലുള്ള ആൾക്കാരാണല്ലോ അവരൊക്കെ. അവരെല്ലാവരും കൂടെ ആലോചിക്കുകയാണ് എന്നാലും കബൂട്ടോൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ എന്തായിരിക്കും, അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും, എന്ത് ചെയ്യാനായിരിക്കും ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ജോക്കുവിനെ കാണിക്കാണ്. ജോക്കുവിൻ്റെ സ്ഥലം കാണുമ്പോൾ പരിചയമുള്ളവർക്ക് തോന്നുകയാണ് അത് വേറൊരു സ്ഥലമില്ല. അതുപോലെ തന്നെ ഷിക്കമാറൊക്കെ റിലേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിനായിരിക്കണം നമ്മളുടെ കബൂട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് അവരൊരു സംഭവത്തിൽ എത്താണ്. അപ്പോഴത്തേക്കും നമ്മളുടെ യമറ്റോയും ഹിഡനും കൂടെയൊക്കെ ഫൈറ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഹിഡനാണെങ്കിൽ വായൊക്കെ പൊളന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, എന്തൊരു ചെറുക്കനായി എന്തോ. അപ്പോഴത്തേക്കും നറൂട്ടോനെ കാണിക്കാനോ, ജോക്കു ചെന്ന് നോക്കുമ്പോൾ നറൂട്ടോനെ കയറ് വെച്ച് കെട്ടിയിട്ടേക്കണം. പിന്നെന്താ അർത്ഥം വിടാലോ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് അത് മുഴുവൻ പാമ്പാണ്. പാമ്പിനെ കണ്ടതും ജോക്കു പുറകിലോട്ട് മാറാണ്. അപ്പോഴത്തേക്കും ആ ഒരു ഫോക്സ് അറ്റാക്ക് ചെയ്തില്ലേ, അതിലൂടെ വില്ലേജ് മൊത്തത്തിൽ നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ഫോക്സ് ചെറുതായിപ്പോയി. അതായത് നറൂട്ടോ ഇപ്പോൾ അവിടെ ഇല്ലല്ലോ, അതിൻ്റെ നറൂട്ടോയുടെ ചക്രം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് ചെറുതായി ചെറുതായി കുഞ്ഞു കിറുമിണി. അപ്പോൾ നമ്മളുടെ കബൂട്ടോ വന്നിട്ട് ആ ഒരു നയൻ ടെയിലിനെ ഒരു പാമ്പിനെ വെച്ച് പൊക്കിക്കൊണ്ട് പോവാണ്.
കുഞ്ഞു നാൻഡെയിലിന്. അപ്പോഴത്തേക്കും നമ്മളുടെ ആരുഷിക്കുമാരും ആലോചിച്ച് പറയാണ്, അതായത് മിക്കവാറും ഇത്രയും പേരെ അവൻ റീഇൻകാർനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ള റീഇൻകാർനേഷൻ വെച്ച് എന്താണ് സംഭവം? ഇതിങ്ങനൊന്നും അല്ലടാ, വേറെ രീതിയാണ്. അപ്പോൾ എന്താ സംഭവിച്ച ഭയങ്കര പവർഫുള്ളാണ്. അതായത് ആ ഒരാൾക്കാരുടെ അതേ പവറും ശക്തിയും കമ്മ്യൂണിക്കേഷനും ഒക്കെ കാണും. പക്ഷേ ഇതങ്ങനെയൊന്നും അല്ലല്ലോ, കുറച്ച് വീക്കല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും അവൻ വന്ന ഉദ്ദേശം എന്ത് ചെയ്ത് കാണും? തീർന്നു കാണും. അതുകൊണ്ടാണ് അവൻ പോയത്. അല്ലേല് അവൻ കുറച്ച് നേരം കൂടെ നിന്നിട്ടേ പോകത്തുള്ളായിരുന്നു എന്ന് നമ്മളുടെ ഷിക്കന്മാർ പറയാണ്. അപ്പോൾ കകാഷിക്കും അത് ശരിയാണെന്ന് തോന്നാണ്. അപ്പോൾ നമ്മൾ ഷിസറും സാക്കറും ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഷിസറു പറയണം, അവർക്ക് രണ്ടുപേർക്കും നാറൂട്ടോയ്ക്കും അതുപോലെ തന്നെ രാഘവയ്ക്കും ഒന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ സാക്കറ് പറയണ്ട, അവർ ജീവനോടുണ്ട്, കാരണം അവരുടെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉറപ്പിക്കാം. കബൂറ്റ കൊണ്ടുപോയേക്കാണ്, അതുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറയാണ്. ഇവിടെ നമ്മുടെ ഫുസും അതുപോലെ തന്നെ എന്താണ് ലോഡോയും എല്ലാവരും ലിയോയും കരച്ചിലാണ്. അതിൽ മൈന മിണ്ടാതിരിക്കുകയാണ്, അവർക്ക് എന്താ സംഭവം എന്നൊന്നും അറിയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നാറൂട്ടിനെ കാണിക്കുകയാണ്. നാറൂട്ടോ 90-ലെ ഗെയിമിൻ്റെ ഫുള്ള് മുമ്പിലാണ് നിൽക്കുന്നത്, പക്ഷേ ഫുള്ളൊരു ബ്ലാക്ക് കളറാണ്, എപ്പോഴും നിൽക്കുന്നത് പോലൊന്നും അല്ല. അതിലും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാറൂട്ടോനെ 90-ലെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ്. അതായത് നീ ഇപ്പോൾ വീക്കല്ലേ, എൻ്റെ ചക്ര കുറച്ച് ഉപയോഗിക്ക, ഇതിപ്പോൾ സെറ്റാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് നാറൂട്ടോനെ കുറേ കൺട്രോൾ എടുക്കാൻ നിൽക്കുകയാണ്. നാറൂട്ടോ ആണെങ്കിൽ ഫുൾ എന്തോ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ നാറൂട്ടോയും അങ്ങനെ മെല്ലെ മെല്ലെ നമ്മളെ 90-ലെ കൺട്രോളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ജാഗോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ നാറൂട്ടിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. നെഗറ്റീവ് എന്താണ് സംഭവം എന്നും ജാഗോയ്ക്ക് അറിയത്തില്ല. നാറൂട്ടിനെ രക്ഷിക്കാൻ അടുത്ത് ചെല്ലുമ്പോൾ നാറൂട്ടോ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ഡാക്കോയും നോക്കുമ്പോൾ നാറൂട്ടിൻ്റെ മുഖത്തൊക്കെ ഒരുമാതിരി ഒരു പാട് കയറുന്നുണ്ട്. അപ്പോഴത്തേക്കും ഡാക്കോയും പേടിച്ച് മാറി നിൽക്കുവാണ്. ഇവിടെ വില്ലേജ് കാണിക്കേണ്ട ഷിസറവും അതുപോലെ തന്നെ നമ്മളുടെ മൈനയും ഒക്കെ കരച്ചിലാണ്. കാരണം ഡാക്കോ എങ്ങോട്ട് പോയി എന്ന് അറിയാനേ വയ്യ. ഷിസറു ആണെങ്കിൽ മൈനയുടെയും ഡാക്കോയുടെയും കാര്യം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഡാക്കോ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നത്. അതായത് ഞാൻ പണ്ട് നിന്നോട് ചെയ്ത ആ സംഭവം അത് തെറ്റാണ്, എന്നാലും എന്താണത് എന്ന രീതിയിൽ അവർ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഡാക്കോനോട് മൈന പറയാണ്, ഞാൻ എന്തോ ചെയ്യും, ഈ കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെ നോക്കും, എന്ത് ചെയ്യണം, എനിക്ക് എങ്ങനെ ചെയ്യണം എന്ന് അറിയത്തില്ലെന്ന്. അപ്പോൾ ജാക്കോ വിചാരിക്കുന്നത് ഇവിടെ നോക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ജാക്കോ പറയണം, നമുക്ക് അഡോപ്ഷൻ ആ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുക്കുന്ന രീതിയിലോ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ട് വെക്കുന്ന രീതി അങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ പിള്ളേർ കേൾക്കുന്ന എന്താ, പിള്ളേർ കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. അനാഥാലയത്തിൽ നിന്നുള്ള ആ ഒരു അഡോപ്ഷൻ അത് കൊടുക്കുന്ന ആ ഒരു അത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ കുട്ടികളുടെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ എന്താണ് ജാക്കോയും ഷിസറുവും പെട്ടെന്ന് കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷിസറു പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് മുതലേ നമ്മൾ ഫ്രണ്ട്സും അതുപോലെ തന്നെ ബ്രദേഴ്സും ഒക്കെ പോലും ആയിരുന്നിട്ടുണ്ടാകാം, പക്ഷേ എന്താണെന്ന് വെച്ചാൽ എപ്പോഴോ എൻ്റെ മനസ്സിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നൊക്കെ അവൾ പറയുമ്പോൾ നമ്മളുടെ ജാക്കോയ്ക്കും അതുപോലെ ജാക്കോയ്ക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ അവൻ കാരണമോ നീ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നേ എന്ന് ജാക്കോ പറയാണ്. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആവുന്നെങ്കിൽ അത് നീ കാരണം അല്ലെന്ന് ഷിസറു പറയാണ്. അതായത് അവളുടെ അശ്രദ്ധ കൊണ്ടാണ് അവൾ ആ മലയിൽ നിന്ന് വീണേന്ന്. അപ്പോൾ ഇത് ഇത്രയും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷിസറു ആ മലയിൽ നിന്ന് വീണതിന് ശേഷം അവൾക്ക് എന്താണ് നമ്മൾ അടിയായിട്ട് ഭാഗത്തായിട്ട് നല്ലൊരു പരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പരിക്ക് കാരണം അവൾക്ക് ഇനി പ്രഗ്നൻ്റ് ആവാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ആ നമ്മളുടെ ആർക്ക് ഷിസറുവിന് കൊച്ചുങ്ങളെ ജനിക്കത്തില്ല. അത് കേട്ടിട്ട് ഡാക്കോയ്ക്ക് ഭയങ്കര വിഷമമാണ്, അവൻ കാരണമാണല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴത്തേക്കും ഇപ്പോൾ പ്രസൻറ്റിലെ ഡാക്കോനെ കാണിക്കുകയാണ്, അവൻ അതേ സിറ്റുവേഷൻ ഇരിക്കുകയാണ്. അതായത് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ, ഇപ്പോൾ ഹെൽപ്പ് ചെയ്യണോ അതോ എന്തോ ചെയ്യണം, എങ്ങനെ ഹെൽപ്പ് ചെയ്യണോ എന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും നാറൂട്ടോ ഉണ്ട് സംസാരിച്ച് നോക്കുക, അവൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഡാക്കോ ആണെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ടോപ്പ് പോയിട്ട് സംസാരിക്കുകയാണ്, നാറൂട്ടോ നീ പവർഫുൾ പീപ്പിളിനെ പറ്റി കേട്ടിട്ടുണ്ട്, അവരൊക്കെ എപ്പോഴും എന്താണ് പവർ ഒരു ബാറിനായിട്ട് തോന്നും, നീ എന്താണ് വിചാരിക്കുന്നത്, ഒരാൾ പവർ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ നീ എന്താണ് വിചാരിക്കുന്നത്, നിനെയും ഒരുപാട് പവർഫുൾ അല്ലേ, നീ എന്താണ് ചൂസ് ചെയ്യുന്നത്, നിൻ്റെ റീസൺ എന്താണ്, നീ ഓർത്ത് നോക്ക് നിൻ്റെ ഡിസയർ എന്താണ്, അതായത് നിൻ്റെ ഈ പവർ വെച്ചിട്ട് നിനക്ക് എന്താണ് ചെയ്യാനുള്ളത്, നീ എന്ത് ചെയ്യാൻ പോവാ, നീ എന്ത് ചെയ്തു, നിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ പോസിറ്റീവായിട്ടുള്ളത് നീ ആലോചിക്കും, നെഗറ്റീവായിട്ടുള്ളത് കൊണ്ട് എന്തൊക്കെ വന്നു എന്നും നീ ആലോചിക്കും, എനിക്കറിയാം നിനക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരം വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡോക്കോ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും അനാറൂട്ടയ്ക്ക് പഴയ കുറേ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്, അതായത് ഡോക്കോ പറയുന്നത് എല്ലാം ശരിയല്ലേ, നമ്മളുടെ എന്താണ് സാക്കുറയും സാസുക്കിയും കക്കാഷിയും എല്ലാവരും നമ്മളുടെ നാറൂട്ടോയിലാണ് പ്രതീക്ഷ
പ്രതീക്ഷ വെച്ചേക്കുന്നത്. എന്തിന്, കൊനോഹ തന്നെ നമ്മുടെ നറൂട്ടോയിലാണ് പ്രതീക്ഷ വെച്ചേക്കുന്നത്. നറൂട്ടോയിലാണ് മിനാറ്റോ പ്രതീക്ഷ വെച്ചേക്കുന്നത്, ജിറയ പ്രതീക്ഷ വെച്ചേക്കുന്നത്, നഗട്ടോ പ്രതീക്ഷ വെച്ചേക്കുന്നത്. എല്ലാവരും നമ്മളുടെ നറൂട്ടോനെ ബിലീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഡോക്കോയും പറയുന്നത് ഞാനും നിന്നെ ബിലീവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫോർ ഹെഡ് പ്രൊട്ടക്ടർ എടുത്തിട്ട് നറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് വാ മക്കളെ, നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറയാണ്. എന്നിട്ട് നമ്മളുടെ നാരോട്ടനെ കുറേ മോട്ടിവേറ്റ് ചെയ്ത് ഒടുവിൽ നമ്മൾ ജോക്കു നാരോട്ടനെ നോർമലാക്കി എടുക്കുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് പോവാണ്. പിള്ളേരെ കാണിക്കുകയാണ്, അവരിതൊക്കെ കണ്ട് പേടിച്ച് വെറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലിയോ വന്ന് പറയുന്നുണ്ട് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സംഭവം കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മളുടെ നാരോട്ടോയും എടുക്കുന്ന ഡിസിഷൻ അതാണ്. അതായത് ആ ഒരു അണ്ടർഗ്രൗണ്ട് ഭാഗം ഇല്ലേ, അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നീങ്ങാമെന്ന്. അപ്പോൾ ഈ പിള്ളേരും മറ്റേ റോഡുണ്ട്, ലയൺ റോഡ്സ്, അതെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ലിയോയുടെ കയ്യിലാണല്ലോ അതിരുന്നത്. നമ്മുടെ ജോക്കുവിൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് നമ്മുടെ ലിയോ ആണല്ലോ അതെടുത്ത് വെച്ചിരുന്നത്. അതെടുത്തിട്ട് ഇവർ പറയാണ്, ഇതാണ് എനിമീസിന് ആവശ്യം, എനിക്കറിയാം ഇതാണ് ആവശ്യമെന്ന്. ഇത് കൊടുത്തിട്ട് ജോക്കുവിനെ രക്ഷിക്കാൻ, കാരണം ജോക്കു ആണല്ലോ ആ തീപിടുത്തതെന്ന് ഇവരുടെ ജീവൻ രക്ഷിച്ചത്. നറൂട്ടോനെ ജോക്കു രക്ഷിക്കാൻ നോക്കുമ്പോഴാണ് കബൂട്ടോ അവൻ്റെ റീഇൻകാർണേറ്റ് ചെയ്ത പപ്പറ്റ്സിനെ കൊണ്ട് അങ്ങോട്ട് വരുന്നത്. സ്പെഷ്യലി പപ്പറ്റ്സ് മെൻഷൻ ചെയ്യാൻ കാരണം, ഇപ്പോൾ റീഇൻകാർണേറ്റ് പെർഫെക്റ്റ് അല്ല, ഒരു പപ്പറ്റിനെ ഫോളോ ഫുള്ള് നമ്മുടെ കബൂട്ടോയുടെ കൺട്രോളിലാണ്. കബൂട്ടോയും റീഇൻകാർണേറ്റ് ചെയ്ത ആൾക്കാരും പിന്നീട് ഡിസോണാസും ഉണ്ട് കൂടെ. ഈ ഡിസോണാസും ആരാണെന്ന് നിങ്ങൾക്കറിയോ, ഹച്ചോ വില്ലേജിൻ്റെ ഹെഡാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ ആൾക്കാർ നിൽക്കുന്ന വില്ലേജിൻ്റെ ഹെഡാണ് നമ്മളുടെ കബൂട്ടോ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ടോണിക്കേനെ കൊണ്ടുവന്നതും ടോണിക്ക വില്ലേജിൻ്റെ ഹെഡിനെ കൊണ്ടുവന്നില്ലേ, അയാളെ കൊണ്ടുവന്നതും എല്ലാം നമ്മളുടെ ഡിസോണാസുടെ കൂടെ പ്ലാൻ ആയിരുന്നു. നീ സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവം കിട്ടിയില്ലേ, നിൻ്റെ കയ്യിൽ ആ മ്യൂസിക്കലിൻ്റെ ഇത് കിട്ടിയില്ലേ, ആ സെയ്സൂറി, അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തരാനുള്ളതായിരുന്നു. അതായത് നിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു സംഭവത്തിൻ്റെ കൂടെ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത ഷേസൂറി കംപ്ലീറ്റ് ആവത്തുള്ളൂ, അത് നിനക്കും അറിയാം. പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ സാധനമാണ്. എൻ്റെ പൊന്നു ജോക്കു, നീ എന്തിനാണടാ മോനെ അതൊക്കെ എടുത്തു വെച്ചത്? ഗവൺമെൻറ്റിൻ്റെ സാധനം ഞങ്ങൾക്ക് തന്നിരുന്നേൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നോ? അതുകൊണ്ട് തന്നെ ഡിസനാസും ഷേസൂറി റിലീസ് ചെയ്യാണ്. നിൻ്റെ കയ്യിലുള്ള സാധനം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ പവർ കംപ്ലീറ്റ് ആവത്തുള്ളൂ. മര്യാദയ്ക്ക് അത് ഞങ്ങളുടെ കൊണ്ടുവന്ന് തരാൻ അദ്ദേഹം പറയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ ദ ബീസ് ഇൻവെൻഷൻ എ ഹിഡൻ എബിലിറ്റി എന്നൊക്കെയായിരുന്നു. അപ്പോൾ ആദ്യം പറയാഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്പോയിലറായല്ലോ അല്ലേ, അല്ലാതെ മറന്നു പോയിട്ടൊന്നും അല്ല അല്ലല്ലോ അല്ലല്ലേ. ഓക്കെ, എനിവേ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാ കുട്ടിമണീസിനും എല്ലാ മുത്തുമണീസിനും ടാറ്റാ.